Hi friends, PSC QUBE in the Pudir Vidi Lake, Everkum Sogadam. Inverna LD Clerk Parikshaymai Bentapetta, with a Pudio video series Aram Bikino. I am Prastavana Joding Ladania, with a video series Anna, Ibade Aram Bikinada. LDC main syllabusil Parnitula, Vishangalumai Bentapetta, Prastavana Joding Lana, E video series in Ulkolichikinada. E video series lay Adi Bhagamani video. E video il Patha Prastavana Joding Lana. ചർച്ച ചെയ്യുന്നത് കൂടുതൽ പിഎസ്സി വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരംഭിക്കാം ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് ഓരോന്നായി പരിശോധിക്കാം ഒന്നാമത്തെ പ്രസ്താവന കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ പ്രസ്താവന തെറ്റാണ് ഇവിടെ എന്താണ് തെറ്റായിട്ടുള്ളത് കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരല്ല പോർച്ചുഗീസുകാരാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് അഞ്ചുതെങ്ങിൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഞ്ചുതെങ്ങിലല്ല ഈ തോമസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് തങ്കശ്ശേരിയിലാണ് ഈ തോമസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും തെറ്റാണ് ഇനി മൂന്നാമത്തെ പ്രസ്താവന ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ് ചേറ്റുവ കോട്ട സ്ഥാപിച്ചത് ഡച്ചുകാരാണ് എവിടെയാണ് ഈ ചേറ്റുവ കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ ചേറ്റുവ കോട്ട സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ് നാലാമത്തെ പ്രസ്താവന കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ബ്രിട്ടീഷുകാരാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് മൂന്നും നാലും നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രാദേശിക വാദങ്ങളും അവ വീശുന്ന പ്രദേശങ്ങളും ചേരുംപടി ചേർക്കുക നാല് പ്രാദേശിക വാദങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ വീശുന്ന പ്രദേശങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് അടുത്തത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദം അത് ഏതാണ് അത് ഹർമാറ്റിനാണ് ഹർമാറ്റിനാണ് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്നത് അപ്പോൾ 1D ഇനി അടുത്തത് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതത്തിൻ്റെ കിഴക്കൻ ചരിവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റ് അത് ഏത് കാറ്റാണ് ശരിയായ ആൻസർ ചിനൂക്കാണ് ചിനൂക്കാണ് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതത്തിൻ്റെ കിഴക്കൻ ചരിവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റ് അപ്പോൾ 2C ഇനി അടുത്തത് യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചരിവിലൂടെ വീശുന്ന കാറ്റ് അത് ഏത് കാറ്റാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഫൊന്നാണ് 3B യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ഫൊൻ ഇനി അടുത്തത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് അത് ലു ആണ് 4A ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലു അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് 1D 2C 3B 4A ഓപ്ഷൻ ഡി ആണ് ആൻസർ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് JC കുമാരപ്പ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് ആരാണ് JC കുമാരപ്പയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ട്രസ്റ്റിഷിപ്പ് എന്ന സാമ്പത്തിക ആശയം മുന്നോട്ട് വച്ചത് ഗാന്ധിജി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന സാമ്പത്തിക ആശയം മുന്നോട്ട് വച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഇനി മൂന്നാമത്തെ പ്രസ്താവന ഗാന്ധിയൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ് SN അഗർവാൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഗാന്ധിയൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് SN അഗർവാൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവ്രോജിയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ദാദാഭായ് നവ്രോജി അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി
എല്ലാം ശരി. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇനി അടുത്തത്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് തെറ്റായത് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പ്രസ്താവന, ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനിയാണ്. ആ ഒരു പ്രസ്താവന ശരിയാണ്. എ എന്ന പ്രസ്താവന ശരിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തതാര്? ജെ ബി കൃപലാനി. ഇനി ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഇനി അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനി. മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്. എന്തായിരിക്കും ഇവിടെ തെറ്റായിട്ട് വരുന്നത് നോക്കാം. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് 1947 December 13. December 13 തീയതി കറക്റ്റാണ്, പക്ഷേ വർഷം വ്യത്യാസമാണ്. വർഷം 1946 വരേണ്ടത്. 1946 December 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ ഡി എന്ന പ്രസ്താവന തെറ്റാണ്. നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഡി എന്ന പ്രസ്താവന തെറ്റാണ്. 1946 December 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അടുത്തത്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായത് കണ്ടെത്തുക. നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പ്രസ്താവന, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 December 19. ഈ ഒരു പ്രസ്താവന ശരിയാണ്. 2005 December 19 കേരളത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 December 19. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പിലാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പിലാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്താണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്? രാഷ്ട്രപതിയല്ല ഇവരെ നീക്കം ചെയ്യുന്നത്, ഗവർണറാണ് നീക്കം ചെയ്യുന്നത്. ഗവർണറാണ് നീക്കം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ഗവർണർക്കാണ് എന്നുകൂടി മനസ്സിലാക്കണം. രാഷ്ട്രപതിയല്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്കല്ല, ഗവർണർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. അപ്പോൾ നാലാമത്തെ പ്രസ്താവനയും തെറ്റാണ്. മൂന്നും നാലും പ്രസ്താവനകൾ തെറ്റാണ്. ഇവിടെ വരുന്ന ആൻസർ ഓപ്ഷൻ സി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. സി ആണ് ആൻസർ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. ഈ പ്രസ്താവന ശരിയാണോ എന്ന് പരിശോധിക്കണം. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. ഇനി രണ്ടാമത്തത്, കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആക്സോണിനെ വലയം ചെയ്യുന്നത് ശ്വാൻ കോശമാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ആക്സോണിനെ വലയം ചെയ്യുന്നത് ശ്വാൻ കോശമാണ്. മൂന്ന് പ്രസ്താവനകൾ ശരിയാണ്. നാലാമത്തെ പ്രസ്താവന ശരിയാണോ എന്ന് നോക്കാം. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗമാണ് ആക്സോൺ. ഈ ഒരു പ്രസ്താവനയും ശരിയാണ്.
കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗം ആക്സോൺ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ദ്രവ്യങ്ങളും അവയുടെ വിശേഷണങ്ങളും ചേരുമ്പടി ചേർക്കുക. നാല് ദ്രവ്യങ്ങളും അവയുടെ വിശേഷണങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാല് വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥങ്ങൾ, ഇത് ഏത് ദ്രവ്യത്തിൻ്റെ വിശേഷണമാണ്? നിശ്ചിത ആകൃതിയും വ്യാപ്തമുള്ള പദാർത്ഥമാണ് ഖരം, സോളിഡ്. അപ്പോൾ 1A. ഇനി നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്തവയും തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടിയതുമായ പദാർത്ഥങ്ങൾ, ഇത് ഏത് ദ്രവ്യത്തിൻ്റെ വിശേഷണമാണ്? ഇത് വാതകത്തിൻ്റെ വിശേഷണമാണ്, 2C. ഇനി നിശ്ചിത ആകൃതി ഇല്ലാത്തതും ഏത് ആകൃതിയിലും ഉൾക്കൊള്ളുന്നതുമായ പദാർത്ഥങ്ങൾ, ഇത് ദ്രാവകത്തിൻ്റെ വിശേഷണമാണ്, 3B. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ അതേതായിരിക്കും? പ്ലാസ്മ, 4D. നമ്മുടെ ആൻസർ 1A, 2C, 3B, 4D. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ അറ്റോമിക നമ്പർ എന്ന് പറയും. ആ ഒരു സ്റ്റേറ്റ്മെൻറ് ശരിയാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അടുത്തത്, ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം എന്താണ്? ഇസഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരി തന്നെയാണ്. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം ഇസഡ്. ഇനി അടുത്തത്, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് അറ്റോമിക മാസ്. ഇത് ശരിയാണോ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം അറ്റോമിക മാസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരി തന്നെയാണ്. അറ്റോമിക മാസ് എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന, ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് എ. ആ ഒരു പ്രസ്താവനയും ശരിയാണ്. അറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്ന പ്രതീകം എ ആണ്. അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം ഇസഡ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ മലയാള പത്രവും അവ നിലവിൽ വന്ന വർഷവും ചേരുമ്പടി ചേർക്കുക. നാല് പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഏത് വർഷമാണ് അവ നിലവിൽ വന്നത് എന്ന് പരിശോധിക്കാം. രാജ്യസമാചാരം, രാജ്യസമാചാരം ഏത് വർഷമാണ് നിലവിൽ വന്നത്? രാജ്യസമാചാരം നിലവിൽ വന്നത് 1847. അപ്പോൾ 1D. മിതവാദി ഏത് വർഷമാണ് നിലവിൽ വന്നത്? മിതവാദി നിലവിൽ വന്ന വർഷം 1907. 2B. വിവേകോദയം ഏത് വർഷം നിലവിൽ വന്നു? വിവേകോദയം 1904 നിലവിൽ വന്നു. 3A. അൽ അമീൻ ഏത് വർഷം നിലവിൽ വന്നു? അൽ അമീൻ  1924 നിലവിൽ വന്നു. 4C ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1D, 2B, 3A, 4C. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. പത്താമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. രണ്ട് പ്രസ്താവന നൽകിയിട്ടുണ്ട്. റാം ഒരു സ്ഥിരം മെമ്മറിയാണ്, റോം ഒരു താൽക്കാലിക മെമ്മറിയാണ്. അപ്പോൾ രണ്ട് പ്രസ്താവനകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ റാം ഒരു സ്ഥിരം മെമ്മറിയാണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. റാം ഒരു സ്ഥിരം മെമ്മറി അല്ല, റാം ഒരു താൽക്കാലിക മെമ്മറിയാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, റോം ഒരു താൽക്കാലിക മെമ്മറിയാണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. റോം ഒരു സ്ഥിരം മെമ്മറിയാണ്. അപ്പോൾ രണ്ട് പ്രസ്താവനകളും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 തെറ്റ്. റാം ഒരു താൽക്കാലിക മെമ്മറിയും റോം ഒരു സ്ഥിരം മെമ്മറിയുമാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ആയിരുന്ന ആൻസർ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ PSC വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. Thank you.